വല്ല പാഴ്തടിയാണെങ്കിൽ കുഴപ്പമില്ല, തേക്ക് എന്ത് ഗുണമുള്ള സാധനമാണ്, അതിന് എന്ത് വിലയുണ്ട്? പട്ടിയിലെ മേടിക്കാൻ പോകുമ്പോ അറിയാം വില തുടർന്ന് ഒരു ആവശ്യം ഇതെല്ലാം ഒടിഞ്ഞു വീണ്. ഒരു പട്ടിയിൽ വേണം വെച്ചാൽ നമ്മള് ഇത്ര നാളായിട്ട് ഒടിഞ്ഞു വീണില്ലല്ലോ. ഒരു എടാ ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് നിന്റെ സ്റ്റേഷനിലെ ലാത്തി എല്ലാം തീർന്നാ, ഇനിയിപ്പോ തേക്കന്തടി വേണോ ഇനി അവിടെ പ്രതികളെ തല്ലായി? ഞാൻ എന്തിനോ കൊണ്ടുപോയിക്കോട്ടെ, ഇവിടെ ഒരു ഒരു വീട്ടിന് ഉപകാരമുള്ള ഒരു സാധനം ഇല്ലായിരുന്നു അത്? അതപ്പൊ നീ പറയേണ്ടത് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞാ പോരെ. ഓരോ സാധനവും വേണം വേണ്ടതാണ്, ഇത് ഇത് ഇന്ന് വിളവരിക്കാനുള്ളതാണ്, ഇത് മറ്റേനുള്ളതെന്ന് പറയണോ? എന്റെ പൊന്നളിയാ, ഇവിടെ കുറെ വേസ്റ്റ് തടിയിൽ കിടന്ന്, അതിന്റെ കൂട്ടത്തില് അത് ഇരുന്ന് ഞാനത് തേക്കുന്ന പറഞ്ഞില്ല, ഞാൻ കൊണ്ടുപോയി ഫ്ലെക്സ് അടിച്ചു. അല്ലാള് തേക്കും ഈട്ടി കണ്ട തിരിച്ചറിയാം. സുരേഷിന് ഇവിടെ ഒരു കൂട് കെട്ടാൻ വേണ്ടി വേണം. അതല്ല ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതുണ്ടല്ലേ. സുരേഷ് പിന്നെ വേറെ കാര്യം പറയാനുണ്ട്, നാളെ ഇവിടെ കാണണം. വീട് പെയിന്റ് അടിക്കാൻ മറ്റേ സോമേണനെ പപ്പ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ പിന്നെ എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്. നല്ല കാര്യം. അയ്യോ എന്റെ പൊന്നേ, അപ്പൊ ഇനി വീട്ടില് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ട്. ആദ്യം പുറത്തടിക്കാം, പുറത്തൊക്കെ അടിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് സാധനം പുറത്തടിച്ച് തീരുമ്പോ കുറച്ച് നമുക്ക് ഓരോ റൂമായിട്ട് അടിക്കാം. പിന്നെ ഞാൻ ചിലപ്പോഴേ നാളെ എത്തും, ഞാൻ വിളിക്കാം. ചിലപ്പോ രാത്രിയാണ് ഞാൻ പറഞ്ഞ അളിയനെ ഇവിടെ നിക്കായി എന്ന് പറഞ്ഞാ പറ്റൂലേട്ടാ, പപ്പ പറഞ്ഞ ഏർപ്പാടാക്കിയതാണ്. എന്താന്നറിയോ, ഇന്ന ഇടത്തോട്ട് തിരിഞ്ഞെഴുന്നേറ്റത്. അതെങ്ങനെ ശരിയാവുന്ന ആൾക്കാർ? അത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ.